എല്ലാവർക്കും അഭിവാദനം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ ബെക്സിലിൽ എത്തിയേക്കണുണ്ട അപ്പോൾ ബെക്സിലിൽ നമ്മൾ താമസിക്കുന്ന വീടാണിത് എൻ്റെ മാമൻ്റെ വീടാണ് അപ്പോൾ ബാക്കിയുള്ള കാഴ്ചയിലേക്ക് നമുക്കിപ്പോൾ ഇറങ്ങാം വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന പരിപാടിയാണ് അപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾവശം അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര തുടരാം ഇപ്പോൾ 2020 മോഡല് റേഞ്ച് റോവർ ആണ് കേട്ടോ വണ്ടി നാവിഗേഷൻ ഇട്ടിട്ടുണ്ട് ഈസ്റ്റ് ബോൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ ബെക്സിലിൽ നിന്ന് നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് പെവൻസി എന്ന് പറഞ്ഞിട്ട് 6th century ഇതാണ് ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 6th century ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് ഈ കല്ല് പതിച്ച 6th century ഉണ്ടാക്കിയാണെന്ന് പറയണമെന്ന് ആലോചിക്കലേ 600th വർഷത്തിൽ ഉണ്ടാക്കിയാണ് ഇത്ര കൊല്ലായിട്ട് നിൽക്കുന്നത് പിന്നെ ഇവിടെ ഒരു കോട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പുളിഞ്ഞൊരു കോട്ട നേരെ കാണുന്നു അല്ലേ അപ്പൊ അവിടേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കോട്ടര അവിടെ എത്തിവെക്കണ്ട ഒരു ജീവി നോക്കിയാ ലാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒട്ടകത്തിന്റെ വേറൊരു വകഭേദം തോന്നുന്നുണ്ട് ഇപ്പൊ റൂലൊക്കെ കാണാറുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ഈ കോട്ടര അടുത്തേക്ക് വന്നപ്പോ ഇതിൻ്റെ അടുത്ത് കണ്ടാരണം ഒന്ന് വീഡിയോ എടുത്താണ് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട അപ്പൊ നേരെ ഈ കോട്ടര അടുത്തേക്കാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പൊ ഈ കോട്ട പൊളിഞ്ഞിട്ട് പകുതിയുള്ളു ഇവിടെ അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോവാം അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് അവിടെ ഒരു ബീർ ഗാർഡൻ കാണാം പിന്നെ ഇവിടെ റോയൽ ഓക്ക് കാസിൽ ഇൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഒരു ഹോട്ടലാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ആ കോട്ടര ഉള്ളിലേക്ക് ഒന്ന് കയറിയിട്ട് വരാം ഇല്ലേ ഇംഗ്ലീഷ് ഹെറിറ്റേജ് എന്ന് പറഞ്ഞ ഇവിടെ എഴുതിയിട്ടുണ്ട് പെവൻസി കാസിൽ എന്ന് പറഞ്ഞിട്ട് ഇതായിരുന്നു അന്നത്തെ ഒരു സ്ട്രക്ചർ ഇത്രയും ഉണ്ടായിരുന്നു അന്ന് അപ്പോൾ ഇവിടെ അറിയാൻ സാധിച്ചത് ഇത് കടലിന് തൊട്ടടുത്താണ് അപ്പോൾ ഒരുപാട് ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ പൊളിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ബാക്കി ഉള്ള സംഭവങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊരു വലിയ ഒരു കോട്ടയും അതിന് ചുറ്റും വലിയൊരു മതിലുകെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടലിന് തൊട്ട് അടുത്ത് തന്നെയാണ് ഈ ഒരു സംഭവം അപ്പോൾ ഇൻവേഷൻ തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോട്ടയും അതിന് ചുറ്റും വലിയൊരു മതിലും കെട്ടിയിട്ടുണ്ടായിരുന്നത് അന്ന് പറയുന്നത് കേട്ടത് ഇവിടുത്തെ ഹിസ്റ്ററി പറഞ്ഞ് കേട്ടത് ഇതിനുള്ളിലായിരുന്നു അന്ന് കച്ചവടവും കാര്യങ്ങളും കുറേ പേര് ജീവിച്ചിരുന്നതൊക്കെ അപ്പോൾ എനിവേസ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ക്ലൈമറ്റും നല്ലതാണ് ഇതിലെ നടക്കാൻ ഒരു പ്രത്യേക ലുക്ക് എന്താ വ്യൂ നോക്കിയല്ലേ അടിപൊളി എനിക്ക് തോന്നുന്നു അവിടെ ഗേറ്റ് അടച്ചിട്ടേക്കുന്നുണ്ട് അവിടെ ടൈമിംഗ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് പോയി നോക്കാം എന്തായാലും അപ്പോൾ കണ്ടിട്ട് മനസ്സിലായത് ഇതാണെന്ന് തോന്നുന്നുണ്ട് മെയിൻ ഒരു കോട്ട അപ്പോൾ ആ കോട്ടയ്ക്ക് അടുത്ത് തന്നെ കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ആ വാട്ടർ ബോഡി ഇതിന് ചുറ്റുമായിട്ടുണ്ട് അപ്പോൾ അന്നത്തെ കാലത്ത് ഈ കോട്ടയുടെ പ്രൊട്ടക്ഷന് വേണ്ടി നിർമ്മിച്ചതായിരിക്കാം എന്തായാലും അറിയില്ല ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു കിടിലൻ ഒരു പ്ലേസ് പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഇതേപോലെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയട്ടെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ കടക്കാൻ പറ്റില്ല ഇത് അടച്ചിട്ടിരിക്കണം എനിക്ക് തോന്നണം അതിന് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എന്തായാലും നോക്കട്ടെ എത്രത്തോളം പോകാൻ പറ്റുന്ന നാളെ 10 മണിക്ക് അതായത് ശനിയാഴ്ച ഉണ്ടെന്ന് അപ്പം ഞായറാഴ്ച 10 മണിക്ക് അത് ഓപ്പൺ ആക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തിരിച്ചു പോകണം
ഇന്ന് ഉള്ളിൽ കയറി കാണാൻ പറ്റില്ല, പക്ഷേ ഇതിന് ചുറ്റും നടന്ന് കണ്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. എന്തായാലും ഈ പെവൻസി കാസൽ എന്ന് പറഞ്ഞാൽ ഒരു മെഡീവൽ കാസലാണ്. അത് റോമക്കാരാണ് അത് ഉണ്ടാക്കിയത്. ഏകദേശം 290 വർഷത്തിലാണ് ഇതിൻ്റെ പണി ആരംഭിക്കുന്നത്. ഇപ്പോൾ അതൊരു ബ്രിട്ടീഷ് ഹെറിറ്റേജിൻ്റെ ഒരു ഭാഗമാണ്. ഈ 290 എന്നൊക്കെ പറയുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്നുള്ള റീസൺ ഇപ്പോഴും അൺക്ലിയർ ആണ്. പക്ഷേ കരുതപ്പെടുന്നത് അന്നത്തെ റോമൻ സാമ്രാജ്യം അവരുടെ ഡിഫൻസീവ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയതാണ്. ബാക്കിയുള്ള ഫോർട്ടുകളുടെയും കൊട്ടാരത്തിങ്ങളുടെയൊക്കെ പോലെ ഇതിന് പുറത്തൊരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. ഈ റോമൻ സൈന്യം ഏകദേശം 410 ഇവിടെ നിന്ന് പിൻവാങ്ങി. അതിനുശേഷം ഇവിടെയുള്ള ആൾക്കാർ ഇതിനുള്ളിൽ താമസമായി പിന്നെ ഒരു സിവിലൈസേഷനായി മാറി എന്നാണ് പറയപ്പെടുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കടലിൻ്റെ തീരത്താണെന്ന് പറഞ്ഞില്ല, അപ്പോൾ ഒരുപാട് സൈലേഴ്സും ഒരുപാട് അക്രമങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇവർ ഇതിനുള്ളിൽ താമസിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ഏകദേശം ഒരു 600 ചെറുതും വലുതുമായിട്ടുള്ളൊരു ആക്രമണങ്ങളും ചെറിയ ചെറിയ ഇൻവേഷനുമായിട്ട് കടന്നുപോയി. മെയിനായിട്ട് നോർമൻ രാജാക്കന്മാരാണ് ഇത് കീഴടക്കുന്നത്. അതിൽ തന്നെ വില്യം ദ കോൺക്രർ എന്ന് പറഞ്ഞൊരു രാജാവും അദ്ദേഹത്തിൻ്റെ ആർമിയും 1066 ഇവിടെ ഈ ഒരു ഫോർട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ടെമ്പററി ആർമി ക്യാമ്പായിട്ട് ഉപയോഗിച്ചു. ഈ ഫോർട്ടിനെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനായി കണ്ട വില്യം ദ കോൺക്രർ പിന്നീട് ഈ ഒരു റോമൻകാർ പണിത ഈ ഒരു പഴയ ഫോർട്ടിനെ വിപുലീകരിച്ച് ഒരു റീബിൽഡ് ചെയ്ത് വലിയൊരു ഫോർട്ടാക്കി മാറ്റിയിട്ടുണ്ടായി. മോഡേൺ കാലഘട്ടത്തിലേക്ക് വരണമെങ്കിൽ എലിസബത്ത് ഫസ്റ്റിൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ, അതായത് 1587 ഒരു സ്പാനിഷ് ഇൻവേഷൻ തടയാനായിട്ട് ഇവിടെ ഒരു ഡിഫൻസീവ് വലയം തന്നെ തീർത്തായിരുന്നു. അതിനൊരു മെയിൻ പങ്ക് വഹിച്ചത് ഈ ഫോർട്ടാണ്. അപ്പോൾ ഇതിനുള്ളിൽ ഒരുപാട് ഗൺസ് കൊണ്ട് വെച്ചിരുന്നു പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഇപ്പോഴും അതിനുള്ളിൽ പ്രിസർവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറി കാണാനുള്ളൊരു സമയം കിട്ടില്ല. ഇപ്രാവശ്യം പോയപ്പോൾ ആ ഫോർട്ട് ക്ലോസ്ഡ് ആയിരുന്നു. ഈ പെവൻസി കാസിൽ 16th century തൊട്ട് ഏകദേശം ഒരു 400 ഉപേക്ഷിച്ച നിലയിൽ കിടക്കുകയായിരുന്നു. അങ്ങനെ 400 ശേഷം ആദ്യമായിട്ട് ഒരു മിലിട്ടറി അതിനുള്ളിൽ റീ ഓക്യുപ്പൈ ചെയ്യുന്നത് ജർമ്മൻ ഇൻവേഷനെതിരെയാണ്. അങ്ങനെ ഈ ഒരു സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം 1945 ഈ ഒരു ഫോർട്ട് സിവിലിയൻ കൺട്രോളിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് ചരിത്രമുള്ള ഒരു ഫോർട്ടാണ്. ഒരുപാട് ചരിത്രം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1700 പഴക്കമുണ്ട്. അപ്പോൾ ഈ ആ ഒരു ഹിസ്റ്ററിനെ പറ്റി ഊഹിക്കാലോ. അപ്പോൾ ഇന്ന് അതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടീഷ് ഹെറിറ്റേജിൻ്റെ കയ്യിലാണുള്ളത്, അവരുടെ കൺട്രോളിലാണുള്ളത്. അവരുടെ സൈറ്റിൽ ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഇന്ന് നിലനിർത്തി വരുന്നു. ഇപ്രാവശ്യം പോയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ കാസിൽ കണ്ടു കഴിഞ്ഞു, നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം കേട്ടോ. സമയം ഏകദേശം 4:00 നേരെ. ഇനി ഒരു സൂയിസൈഡ് പോയിന്റ് ഉണ്ട് ബീച്ചിനടുത്ത്, അത് തന്നെ. അവിടെ പോയി ഒന്ന് ചാടി നോക്കാം. അപ്പോൾ അവിടേക്കാണ് അടുത്തായിട്ട് പോകണം. അപ്പോൾ ഈ കോട്ടര കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഇറങ്ങണം. എന്തായാലും അവിടെ ചെന്നിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ വണ്ടി ഇവിടെ എടുക്കുന്നുണ്ട്, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. നേരെ കാണുന്നത് കാസിൻ്റെ പിൻവശം കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ബിൽഡിങ്ങൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. ഈ ചർച്ചും ആ കാലഘട്ടത്തിലുള്ളതാണെന്ന് പറയപ്പെടുന്നു. ഇതല്ലേ ചർച്ചല്ലേ, ഇതിന് ഇവിടെ സെമിത്തേരി കാണുന്നുണ്ടല്ലേ. ഈ ബിൽഡിംഗ് അല്ലേ ഇതല്ലേ, വാതിലൊക്കെ നോക്കില്ല ശരിക്കും. ഹാരി പോട്ടറിന്റെ വാതിൽ പോലെ ഉണ്ട് ശരിക്കും പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. എന്തായാലും നല്ല വൃത്തിക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പഴയ കാലത്തെ ബിൽഡിങ്ങും അതിനുള്ള പുതിയ ബിൽഡിംഗ് പണിയുന്നുണ്ടെങ്കിൽ പോലും ആ സ്ട്രക്ചറിലുള്ള അതേ മോഡലാണ് പണിതിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ സ്ട്രിക്ട് നിർദ്ദേശം ഉണ്ടാവും. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ നോക്കിയേ, ഇത് ഒരു പെവൻസി ആൻഡ് വെസ്റ്റാൺ എന്ന് പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോൾ ട്രെയിൻ പോയതുകൊണ്ടാണ് നമ്മളിവിടെ നിർത്തിയിട്ടേക്കുന്നത്. പക്ഷേ ഈ ഒരു ബിൽഡിങ്ങും ആ പഴയ ഒരു ആർക്കിടെക്ചറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയത്. എനിവേസ് എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇതായിരുന്നു ആ റെയിൽവേ ക്രോസ്. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ബോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഈസ്റ്റ് ബോൺ സിറ്റി കുറച്ചങ്ങ് നീങ്ങിയിട്ടാണ്. അതിനടുത്തുള്ളൊരു ബീച്ച് ഫ്രണ്ടാണ് കേട്ടോ ഈ കാണുന്നത്. അടിപൊളി സ്ഥലമല്ലേ, നല്ല ഒരു കളർ കോമ്പിനേഷൻ.
പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ബോണിലുള്ള ഒരു കടൽപ്പാലമാണ്. അപ്പോൾ ഇതേപോലെ മെയിൻ സിറ്റിയിലെല്ലാം ഇങ്ങനത്തെ ഒരു പിയേഴ്സ് ഇവർ പറഞ്ഞിട്ടിരുന്നെന്ന് പറയണേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, മാർക്കറ്റ് ഉണ്ടാവും, പബ് ഉണ്ടാവും, അങ്ങനെ ഒരു ഒരു ബിസിനസ് ഒരു കേന്ദ്രം പോലെ ഇങ്ങനെ ആക്കാനാണ് ഇവരിങ്ങനെ എല്ലാ സിറ്റിയിലും ഇതേപോലത്തെ ഒരു കടൽപ്പാലം പണിതിട്ടേക്കുന്നത്. അടിപൊളി ഐഡിയ അല്ലേ. ഇവിടെ കണ്ടില്ല, കംപ്ലീറ്റ് സ്റ്റോൺസ് ആണ് കേട്ടോ ഈ ബീച്ചിൻ്റെ ഫ്രണ്ടിൽ. മിക്കോടത്തും സാൻഡി ബീച്ചും കല്ലും ഇങ്ങനെ മിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ നോക്കിയാൽ, നമ്മൾ പോണ്ടിച്ചേരിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ബിൽഡിങ്ങും ബീച്ച് ഫ്രണ്ടൊക്കെ കാണാം. എന്തായാലും അടിപൊളി ഈസ്റ്റ് ബോണിലെ ഒരു ബീച്ച് ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇപ്പോൾ വിൻ്റർ ആയിരുന്ന കൊണ്ടാണ് ആൾക്കാരധികം വരാത്തത്. സമ്മറിലൊക്കെ ഇവിടെ നല്ലോണം ആൾക്കാരുണ്ടാവുന്നു പറയുന്നത്. അപ്പോൾ ഈ ബീച്ച് ഫ്രണ്ടിൽ ഒരുപാട് ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സമ്മർ ആകുമ്പോൾ ഈ ഏരിയ ഒക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവുമെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. പക്ഷിയാണ് പറക്കണം കേട്ടോ ഒരുപാട്, പക്ഷേ ക്യാമറയിൽ എന്തായാലും കിട്ടണമെന്ന് അറിയില്ല. അപ്പോൾ ഈസ്റ്റ് ബോണിലെ ബീച്ച് ഫ്രണ്ടാണ് ഈ കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഈ യു കെയുടെ സൗത്തേൺ പാർട്ടാണ്. അപ്പോൾ ഈ ബീച്ചിനപ്പുറത്ത് 30 മൈൽ അല്ലേ, 30 മൈൽ കിലോമീറ്റർ, 35 മൈൽ അപ്പുറത്ത് ഫ്രാൻസാണ്. അപ്പോൾ അടിപൊളി ഏരിയ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബീച്ച് ഫ്രണ്ടിൽ കൂടെ പതുക്കെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും. ഈ ബിൽഡിംഗ് ഒക്കെ ചിലപ്പോ ഓൾഡ് ബിൽഡിംഗ് തന്നെ ആയിരിക്കും അല്ലേ, 100 വർഷത്തിൽ മേലെ ഉണ്ടോ? ഇവിടെ ബോർഡിനൊന്നും വലിയ പ്രാധാന്യം ഇല്ലാന്നുണ്ട് അല്ലേ, വെറുതെ. കംപ്ലീറ്റ് ഹോട്ടൽസ് ഈ കാണുന്നത് അല്ലേ, റൈറ്റ് സൈഡിൽ. ഈ ക്ലൈമറ്റ് ഇങ്ങനെ ആരും കൊണ്ട് എന്തായാലും അവർക്ക് ബീച്ചിലൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ അല്ലേ. ഒരാഴ്ച 7 ദിവസം ഇവിടെ നിന്നേനെ 200 ആൾക്കാർ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ലൈറ്റ് അല്ലേ, ആ ലൈറ്റ് മിന്നിയത്. ഈ ലൈറ്റ് അല്ലേ. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ പോയത് ബീച്ച് ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിഫിലോട്ടാണ്. ഒരു അമേസിങ് പ്ലേസാണ് അത്, ഒരു സൂയിസൈഡ് പോയിന്റ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ കാഴ്ചയൊക്കെ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടാണ് അവരെ. എല്ലാവർക്കും ഗുഡ് ബൈ.